بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين، صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه، صدق رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ശ്രോതാക്കളെ, റമളാൻ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ പരിപാടി നിർത്തണമെന്ന് ഉദ്ദേശിച്ചതായിരുന്നു. പിന്നെയും ആളുകളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പരിപാടി നീട്ടിയതാണ്. പരിശുദ്ധ റമളാൻ അവസാനിക്കാൻ പോകുന്നു. റമളാനിൻ്റെ മഹത്വം പറഞ്ഞവസാനിപ്പിക്കാൻ തന്നെ സാധ്യമല്ല. അസ്സൗമു ലീ വഅന അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാൻ പ്രതികാരം കൊടുക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞെങ്കിൽ ബാക്കിയുള്ള ഇബാദത്തുകളൊക്കെ മറ്റാർക്കെങ്കിലുമാണോ? ഒരിക്കലും അല്ല. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ് എല്ലാ ഇബാദത്തുകളും, ഫർളും സുന്നത്തും എല്ലാം അല്ലാഹു തആലക്ക് മാത്രമേ പാടൂ. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇബാദത്തില്ലാതെ, ഇബാദത്തിൻ്റെ കോലത്തിലുള്ള വിഷയങ്ങൾ പോലും പാടില്ലാത്ത പലതും നിങ്ങൾക്ക് കേൾക്കാം. ഉദാഹരണത്തിന്, നാം മഹാന്മാരുടെ ഖബ്ർ സിയാറത്ത് ചെയ്യാൻ പോകൽ സുന്നത്താണല്ലോ, ഇതിൽ തർക്കമേ ഇല്ല. ഇപ്പോഴടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ചിലരുണ്ടാക്കിയ തർക്കമെന്നല്ലാതെ ഇസ്ലാമിക ദൃഷ്ട്യ, ഈ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു, ഈ പണ്ഡിതൻ മറ്റത് പറഞ്ഞു എന്ന് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാറുണ്ടല്ലോ ചിലതിൽ. നാല് മദ്ഹബുകൾക്കിടയിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പല മസ്അലകളിലും ഉണ്ടാവാറുണ്ട്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്ത്
ഏറ്റവും വലിയ ഒരു ഇബാദത്താണ് എന്നതിൽ ഒരു പണ്ഡിതനും തർക്കമില്ല. ഫഇന്നഹ മിൻ അഹമ്മിൽ ഖുർബാതി വഅജല്ലഹ വഅഫ്ലഹ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബ്റു ശരീഫിൻ്റെ അടുക്കൽ ചെന്ന് സിയാറത്ത് ചെയ്യൽ മിൻ അഹമ്മിൽ ഖുർബാതി, അള്ളാഹുവിന് വഴിപ്പെടുന്ന ഇബാദത്തുകളിൽ വെച്ച് മുഖ്യമായ ഇബാദത്തിൽ പെട്ടതാണ്. സാധാരണ ഒരു ചെറിയ ഇബാദത്ത് അല്ല, മുഖ്യമായ ഇബാദത്ത്. ഏറ്റവും ശ്രേഷ്ഠതയും മഹത്വവും ഉള്ള ആരാധനകളിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ. മദീന മുനവ്വറയിൽ ചെന്ന് അവിടുത്തെ മുമ്പിൽ നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്നിങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം ചൊല്ലുക. നേരിട്ട് അവിടുത്തെ മുമ്പിൽ നിന്നുകൊണ്ട് അവിടുത്തെ വിളിച്ച് സലാം ചൊല്ലുക. അതിനുശേഷം നമുക്കാവശ്യമായ ദുന്യവിയും ഉഖ്രവിയുമായ എല്ലാ കാര്യങ്ങളും ആ ഖബറിന് തന്നെ നേരിട്ട് കൊണ്ട് നിന്ന് അതേ നൃത്തത്തിൽ ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോട് ആണ്, പക്ഷേ അവിടുന്ന് തിരിയേണ്ട ആവശ്യമില്ല. നബി തങ്ങളുടെ നേരെ മുഖം തിരിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നു, നബി തങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നു. നബി തങ്ങളോടുള്ള സംസാരമാണല്ലോ അസ്സലാമു അലൈക അയ്യോ നബിയു എന്ന് പറയുന്നത്. നേരിട്ട് ഓ ഹബീബായ നബിയെ, അങ്ങയുടെ മേലിൽ അള്ളാഹുവിൻ്റെ സലാമത്ത് ഉണ്ടാകുമാറാകട്ടെ എന്ന് പറയുന്ന അസ്സലാമു അലൈഹി എന്ന് പറയാതെ അസ്സലാമു അലൈക എന്ന് നേരിട്ട് അഭിമുഖ സംഭാഷണം, അത് നബിയോടുള്ള സംഭാഷണം ആണ്. അവിടെ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആയും ഉണ്ട്. ആ രണ്ട് സമയത്തും നബി തങ്ങൾക്ക് മുന്നിട്ട് കൊണ്ടാണ് ചെയ്യേണ്ടത്. എന്നാൽ ആ സിയാറത്തിൻ്റെ സമയത്ത് ഖബറിൻ്റെ അടുത്ത് സുജൂദ് ചെയ്യാൻ പാടുണ്ടോ? അത് ഒരിക്കലും പാടില്ല. നോക്ക്, സുജൂദ് ചെയ്യുക അത് പാടില്ല, അത് ഹറാമാണ്, കടുത്ത തെറ്റാണ്, അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. ഒരു ഖബറിൻ്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് തന്നെ പാടില്ലെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഔലിയാക്കളുടേതും മാതാപിതാക്കളുടേതും പറയേണ്ടതില്ലല്ലോ. ഔലിയാക്കളുടെ ഖബറിൻ്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യുക അതൊരിക്കലും പാടില്ല. അപ്പോൾ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം ചെയ്യുന്നതോടൊപ്പം ഈ സിയാറത്ത് എന്ന ഈ ഇബാദത്തും അള്ളാഹുവിന് മാത്രമാണല്ലോ. അപ്പോൾ മറ്റൊരു വലിയനോ നബിക്കോ സുജൂദ് ചെയ്തു പോയാൽ അത് അവർക്ക് ഇബാദത്താണെന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് ശറഈ അതിനെ നിരോധിച്ചു, അവർക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. അതാണ് സുന്നികൾ എല്ലാ സ്ഥലത്തും ജനങ്ങളെ ഉപദേശിക്കുന്നു, സുജൂദ് ചെയ്യാൻ പാടില്ല. ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ ചില മക്കാമുകളിൽ അന്യമതക്കാർ വന്നിട്ട് സുജൂദ് ചെയ്യും, അത് ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്ത് നമ്മൾ സുന്ന ഖബറിന് സുജൂദ് ചെയ്യുന്നവരാണ് എന്ന് ചിലർ നമ്മുടെ വിരോധികൾ അറബികൾക്കിടയിൽ പ്രചരിപ്പിക്കും. യഥാർത്ഥത്തിൽ
അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കിതാബ് എഴുതിയിട്ടുണ്ട്. ഞാൻ അറബി ഭാഷയിൽ വ്യക്തമായ നിലക്ക് കിതാബ് രചിച്ചിട്ടുണ്ട്. ഖബറിനെ അടുത്ത് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ മുൻഗാമികളും എഴുതിയിട്ടുണ്ട്. അഹമ്മദ് റസാ ഖാൻ റഹിമഹുല്ലാ എഴുതിയിട്ടുണ്ട്. പലരും കിതാബുകൾ എഴുതി സുജൂദ് ചെയ്യാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇമാം നവവി എന്ന് പറഞ്ഞാൽ വലിയ കുത്തുബാണ്, വലിയാണ്. അതിൻ്റെ പുറമേ ഷാഫി മദ്ഹബിൻ്റെ ഏറ്റവും പ്രഫലമായ ഒരു പണ്ഡിതൻ ആണ്. അവർ മനാസിക്കുൽ ഹജ്ജിൻ്റെ എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ച് ഇള്ളാഹിൻ്റെ ശറായിരും എല്ലാം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വളരെ അതബോടുകൂടി നിൽക്കണം. സാധാരണ ഒരു വ്യക്തിയുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെയല്ല, വളരെ വളരെ അതബോടുകൂടി, ബഹുമാനത്തോടുകൂടി, അങ്ങേയറ്റത്തെ അടക്കത്തോടുകൂടി നബി തങ്ങളുടെ മുമ്പിൽ നിൽക്കണം. എന്നിട്ട് അസ്സലാമു അലൈക്കും പറയണം എന്നെല്ലാം പറയുന്ന സ്ഥലത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്നാൽ ആ ഖബറിൻ്റെ അടുത്ത് സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് ചെയ്യൽ ഹറാമാണ്, തെറ്റാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖസ്ദാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുമ്പോൾ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ ആ നബി തങ്ങൾ നിൻ്റെ ശബ്ദം കേൾക്കുകയും നിൻ്റെ മുമ്പിൽ ഹാജരാവുകയും ചെയ്യുന്നു. അതുപോലെയാണ് നീ ഇത് പറയേണ്ടത്, നീ കാണുന്നത് പോലെയാണ് പറയേണ്ടത്. ആ ഇമാം ഖസ്ദാലിയും പറയുന്നുണ്ട് ഖബറിൻ്റെ അടുത്ത് സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് അള്ളാഹുവിന് മാത്രം. ഇത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് മറ്റ് ചില പ്രസ്ഥാനക്കാർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കളവാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഖബറിനെ സുജൂദ് ചെയ്യുന്നവരാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യുന്നുമില്ല, ചെയ്യാൻ അനുവദിക്കുന്നുമില്ല. മറിച്ച് അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് അത് കടുത്ത ഹറാമാണ് എന്ന് രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അങ്ങനെയുള്ള ഹിദായത്തിൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ച് നിലനിർത്തി തരുമാറാകട്ടെ. ഇത് സംസാരിച്ച് പോയത് കൊണ്ട് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചതല്ല, എങ്കിലും ആ വിഷയത്തിലേക്ക് കടന്നു പോയത് കൊണ്ട് രണ്ട് വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്തിനെ സംബന്ധിച്ച് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. മദീന മുനവ്വറയിൽ ഇപ്പോൾ അടച്ചു കിടക്കുകയാണ്. ദൂരെ നിന്നുകൊണ്ട് മാത്രമേ സിയാറത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ദൂരെ നിന്ന് സിയാറത്ത് ഇപ്പോഴും നടക്കുന്നു, അത് ഒരൊറ്റ സമയവും ഒഴിവായി പോവില്ല. അങ്ങനെ സിയാറത്ത് ഇല്ലാണ്ടായി പോകുന്ന ഒരു സമയം ഈ ദുനിയാവിലുണ്ടാവില്ല.
ദൂരെ നിന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്നു. അടുത്ത് നിൽക്കാൻ പാടില്ല എന്നുള്ളത് ഇപ്പോഴത്തെ കൊറോണയുടെ നിയമത്തിൽപ്പെട്ടതാണ്. ആളുകൾ തമ്മിൽ അടുക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഒരാൾ വരുമ്പോൾ വേറൊരാൾ വരും, അപ്പോൾ അയാൾ വേറൊരാൾ വരും. അങ്ങനെ ആളുകൾ തമ്മിൽ അടുത്തു പോകുമെന്ന കാരണം കൊണ്ട് ഗവൺമെൻറ് അവിടെയും കുറച്ച് വിട്ടുനിന്നിട്ടേ പാടുള്ളൂ എന്ന് കൽപ്പിച്ചതാണ്. അല്ലാതെ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് തീരെ ഒരു കൽപ്പനയും ഒരു തടസ്സവും മദീനത്ത് ഉണ്ടായിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയുമില്ല. എന്തുകൊണ്ട് ഇന്നൽ ഈമാന ലയഇരിസു ഇലൽ മദീനത്തി കമാത്ത ഇരിസുൽ ഹയ്യത്തു ഇല ജുഹരിഹ. ഹദീസിൻ്റെ വ്യക്തമായ ലഫ്ളാണ്, ഇമാം ബുഖാരി തൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള, മുഴുവൻ മുഹദ്ദിസുകളും ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായ സഹീഹായ ഹദീസാണ്. മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയം എപ്പോഴും മദീനയിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയം എപ്പോഴും മദീനയിലേക്ക് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഏതുപോലെ ഒരു പാമ്പ് അതിൻ്റെ മടയിൽ നിന്ന് പുറത്തിറങ്ങി വണ്ടുപ്രാണികളെയെല്ലാം പിടിച്ചു തിന്ന് വയറു നിറച്ചാൽ ഉടനെ ആ പാമ്പിന് മടയിലേക്ക് മടങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അതുപോലെ എല്ലാ സമയത്തും മദീനത്ത് പോകണം പോകണം എന്ന ചിന്തയാണ് യഥാർത്ഥ മുഅ്മിനിൻ്റെ ഹൃദയത്തിലുള്ളത് എന്ന്. സുബ്ഹാനല്ലാഹ്. അതില്ലാത്ത മനുഷ്യരെവിടെ ഈമാൻ? ഒരു വ്യക്തമായിട്ടൊരാൾക്ക് ഈമാനുണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കാൻ പറ്റിയ ഒരു പരീക്ഷണമാണിത്. സ്വർണമാണോ, സ്വർണത്തിൻ്റെ ഗോൾഡ് കളറാണോ എന്നിങ്ങനെ തട്ടാന്മാർ മാറ്റെഴുതി നോക്കാറുണ്ട്. എന്ന പോലെ ഈ മനുഷ്യൻ മുഅ്മിനാണോ അല്ല മുഅ്മിനല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അടയാളം കൂടിയാണ്. മദീനത്ത് പോകുന്നതിനെ വെറുക്കുകയും അതിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്നവനാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ ഇല്ലേ ഇല്ല, ഒരു സംശയവും വേണ്ട. മറിച്ച് മുഅ്മിനായ മനുഷ്യൻ മദീനയിലേക്ക് എപ്പോഴും ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അവിടെ പോയി സിയാറത്ത് ചെയ്യണം. അള്ളാഹുവിൻ്റെ ഹബീബ് ധാരാളം ഹദീസുകളിൽ പഠിപ്പിച്ചു, മൻ സാറനി ബഅദ മമാതി ഫകഅന്നമാ സാറനി ഫീ ഹയാതി. എൻ്റെ മരണശേഷം ആരെങ്കിലും എന്നെ സിയാറത്ത് ചെയ്താൽ അവൻ ഹയാത്ത് കാലത്ത് സന്ദർശിച്ചതുപോലെയാണ്. ഹയാത്ത് കാലത്ത് സന്ദർശിച്ചതുപോലെയാണ് എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ളതാണ് എന്നർത്ഥം. ഹയാത്ത് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ ഒരുമിച്ച് കൂടിയാൽ സഹാബി എന്ന സ്ഥാനമുണ്ട്, ഡിഗ്രിയുണ്ട്. ആ ഡിഗ്രി ഇവിടെ സിയാറത്തിന് പോകുന്ന ആളുകൾക്ക് കൊടുക്കുന്നില്ല. അത് സഹാബി എന്ന പദം ഹയാത്ത് കാലത്ത് സദസ്സിൽ ഒരുമിച്ച് കൂടുന്നതിനുള്ള സ്ഥാനമാണ്. അല്ലാതെ ആ സഹാബിയെപ്പോലെ ധാരാളം മഹത്വങ്ങൾ ഒരുമിച്ച് കൂട്ടിയ, ശ്രേഷ്ഠത ഒരുമിച്ച് കൂട്ടിയ വ്യക്തിയാണ് റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുന്ന ആൾ എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പറയാനില്ലല്ലോ. ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ല, അതിൻ്റെ താഴെ ഉള്ള വേറെ ഏതെങ്കിലും ഒരു സ്വാലിഹായ വലിയായ വ്യക്തിയെ ഒരാൾ സിയാറത്ത് ചെയ്താലും അവരുടെ സദസ്സിൽ പോയി ഇരുന്നാലും വഴിപഴച്ചു പോവുകയില്ല, രക്ഷപ്പെടും എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞപ്പോൾ ആ ഹബീബിൻ്റെ സദസ്സിൽ പോയാൽ തീർച്ചയായും
ഈമാനോട് കൂടി അവിടെ പോയാൽ രക്ഷപ്പെടും. പരിഹസിക്കാൻ വേണ്ടി പോയാൽ രക്ഷപ്പെടൂല. സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അതേ സമയത്ത് അബൂജഹൽ സഹാബിയല്ലല്ലോ. അതുകൊണ്ട് അബൂജഹൽ നബിനെ കാണാത്തത് കൊണ്ടല്ല, നബിൻ്റെ ഹദ്റത്തിൽ വരാത്തത് കൊണ്ടല്ല. മുസല്ലാ തങ്ങളുടെ ഹദ്റത്തിൽ അബൂജഹൽ ഹാജരായിട്ടുണ്ട്, പക്ഷേ മുഅ്മിനായിട്ടല്ല ഹാജരായത്. അവൻ ശത്രുവായിട്ടാണ് ഹാജരായത്. അവൻ റസൂലുള്ളാഹിനോടുള്ള ശത്രുത കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവൻ സഹാബിയായില്ല, അവൻ വിരോധിയായി. അതുപോലെ നബിതങ്ങൾ സിയാറത്ത് ചെയ്യുന്നവർക്കെല്ലാം പുണ്യം കിട്ടൂല. സിയാറത്ത് ചെയ്യുന്നത് ആ നബിതങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ സലാം കേൾക്കുന്നുണ്ട്, ഞാൻ അവിടത്തേക്ക് പറയുന്ന സലാം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, എൻ്റെ സലാം മടക്കുന്നുണ്ട് എന്നെല്ലാം വിശ്വസിച്ചുകൊണ്ട് സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ വലിയ മഹത്വം. ഔലിയാക്കൾ മുഴുവനും ഈ ആഗ്രഹക്കാരാണ്. ബഹുമാനപ്പെട്ട ഖാളി അബൂബക്കറുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ബിത്രിയ എന്ന ഒരു കവിത ചൊല്ലിയ മഹാനാണ്. ഉസല്ലി സലാതൻ തംലഉൽ അർള വസ്സമാ അലാമൻ ലഹു അഅലൽ ഉലാ മുതബവ്വഉ ഉഖീമ മഖാമൻ ലം യുഖം ഫീഹി മുർസലു വഅംസത ലഹു ഹുജബുൽ ജലാലി തുവത്തഉ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് 29 ഹർഫ് കൊണ്ടും ബൈത്തുണ്ടാക്കിയ ബിത്രിയ ഉണ്ടാക്കിയ മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്തിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. വലിയ ആശിഖാണ്. അങ്ങനെ എത്രയോ സഹാബികൾ അവിടുത്തെ ആശിഖായി സലാത്ത് ചൊല്ലുന്നവരും അവിടുത്തെ മദ്ഹ് പറയുന്നവരുമുണ്ട്. മർക്കസ് സഖാഫത്ത് സുന്നിയിൽ തറാവീഹ് നിസ്കാരത്തിന് ശേഷം ഈ ബിത്രിയ എന്ന കവിത ചൊല്ലാറുണ്ട്. അത് എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ ചെറിയ വയസ്സിൽ 8 വയസ്സായപ്പോൾ പിതാവിൻ്റെ കൂടെ പള്ളിയിൽ പോയപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. തറാവീഹ് നിസ്കരിച്ചാൽ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് ബിത്രിയ ചൊല്ലും. അങ്ങനെ പഴയ കാലം മുതൽക്ക് തന്നെ സ്വാലിഹീങ്ങൾ ചെയ്തു വരുന്നതാണ് ബിത്രിയ. എന്താണത്? നബിതങ്ങളുടെ മദ്ഹാണ്. നബിതങ്ങളുടെ മദ്ഹ് പറഞ്ഞാൽ ദോഷം പൊറുക്കാതിരിക്കൂല. അവിടുത്തെ മദ്ഹ് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ദോഷം പുറത്തു കൊടുക്കും. അപ്പോൾ അതിപ്പോൾ ഈ കൊല്ലത്തെ റമളാന് നമുക്ക് പോകാൻ സാധിച്ചില്ലല്ലോ, ഇനി സാധിക്കുകയുമില്ല ഈ കൊല്ലത്തെ റമളാന്. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സലാത്ത് വർദ്ധിപ്പിക്കണം. വസാരിഉ, നിങ്ങൾ ഉണരുക. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്. അല്ലാഹു തആല പുറത്തു തരാൻ സന്നദ്ധനാണ്, അള്ളാഹു കാത്തിരിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിന് തേടണം, അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ അല്ലാദീം അസ്തഗ്ഫിറുല്ലാഹ അല്ലാദീം എന്ന് പറയുന്നത് മഗ്ഫിറത്തിന് ചോദിക്കലാണ്. അതേപ്രകാരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് നിർവഹിക്കൽ, അതും മഗ്ഫിറത്തിൻ്റെ വലിയ കാരണമായി തീരും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മർക്കസിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ആ ബാങ്ക് കഴിഞ്ഞ ശേഷം നമുക്ക് തുടരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കേരളത്തിൽ വഹ്ദ് ബാങ്ക് കൊടുത്തു. മറ്റ് പല സ്ഥലത്തും വളരെ പിന്നിലാണ്. മലേഷ്യയിൽ 2.5 മണിക്കൂർ മുമ്പ് കൊടുത്തു പോയി, നിസ്കാരം കഴിഞ്ഞു പോയി. അങ്ങനെയാണല്ലോ ലോകം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം ചൊല്ലാത്ത ഒരു ടൈം ഇവിടെ കഴിഞ്ഞു പോവില്ല, ഒരു സെക്കൻഡ് കഴിഞ്ഞു പോവില്ല. ഇവിടെ ളുഹ്ർ നിസ്കരിക്കുമ്പോൾ അസ്സലാമു അലൈക്കും അയ്യോ നബിയെ പറയും. അതേസമയത്ത് മറ്റൊരു സ്ഥലത്ത് അസറും മഗ്‌രിബും ഇശാഉം സുബ്ഹിയും ഒക്കെ നിസ്കരിക്കുന്നുണ്ട്. അവരൊക്കെ അസ്സലാമു അലൈക്കും അയ്യോ നബിയെ പറയും. നമ്മൾ തന്നെ ഒരു സ്ഥലത്ത് ഒരല്പം നിസ്കരിച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത്, അങ്ങനെ റൊട്ടേഷനായി ലോകം ചുറ്റിക്കറങ്ങുന്നത് കൊണ്ട് എല്ലാ സമയത്തും നിസ്കാരമുണ്ട്. എല്ലാ സമയത്തും റസൂലുള്ളാഹി അലൈഹി സലാം, അസ്സലാമു അലൈക്കും അയ്യോ നബിയെ എന്നുള്ള സലാം പറയലുണ്ട്. എല്ലാ സമയത്തും റസൂലുള്ളാഹി അലൈഹി സലാത്തുണ്ട്. നിസ്കാരത്തിൻ്റെ ഫർളാണല്ലോ സലാത്ത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ പറയാത്ത സലാത്തുമുണ്ട്, സലാമുണ്ട്. രണ്ട് വിധത്തിലും റസൂലുള്ളാഹിനെ പറയാത്ത ഒരു സമയം. മൂന്നാമത്തത് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് ഷഹാദത്ത് തഹിയ്യാത്ത് വലോന്ന്, അതും പറയാത്ത സമയം ഉണ്ടാവില്ല. അപ്പം മൂന്ന് പ്രാവശ്യം നിസ്കാരത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിനെ പറയുന്നു. അതെല്ലാ സമയത്തും ലോകത്തൊട്ടാകെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഉദാഹരണം വറഫഅനാ ലക ദിക്റക എന്ന് ഖുർആൻ അല്ലാഹു തആല പറഞ്ഞത് നബിയെ, തങ്ങളെ പറച്ചല്ലേ നമ്മൾ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നിരിക്കും. സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരത്ഭുതമാണിത്. എത്ര ലക്ഷം, എത്ര കോടി ജനങ്ങൾ, എത്ര പ്രാവശ്യം അള്ളാഹുവിൻ്റെ ഹബീബിനങ്ങനെ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അപ്പോൾ അവിടെ ഒന്ന് റസൂലാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും അയ്യുഹ നബി അവിടെ ഒന്ന് പറയുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അവിടെ ഒന്ന് പറയുന്നു. ഇതൊക്കെ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ തന്നെ, ഈ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഇത് പറയുന്ന സമയം ഒഴിവുണ്ടാവില്ല. എല്ലാ സമയത്തും പറയും. അങ്ങനെ രാവും പകലും എല്ലാ സ്ഥലത്തും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മദഹ്. ആ മദഹ് പറയുന്ന അമലും കൂടിയാണ് നിസ്കാരം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞൊരു ദിവസം 2 ദിവസമൊക്കെ നിസ്കാരത്തിൻ്റെ മഹത്വം പറഞ്ഞിരുന്നു. ഞാൻ കുറച്ച് പറഞ്ഞിരുന്നു, ഇനിയും പറഞ്ഞാൽ തീരൂല. നിസ്കാരത്തിൻ്റെ ഒരു മഹത്വം ഇതാണ്. ഒറ്റ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തുണ്ട്, സലാമുണ്ട്, അവിടത്തോട് അഭിമുഖീകരിച്ചുകൊണ്ടുള്ള സംസാരമുണ്ട്, അവിടുത്തെ കൊണ്ടുള്ള വിശ്വാസം അഷ്ഹദു എന്ന് പറഞ്ഞിട്ട് ഉറപ്പിക്കുന്നു മൂമിനായ മനുഷ്യൻ. അങ്ങനെ വളരെ അധികം പ്രാവശ്യം അള്ളാഹുവിൻ്റെ റസൂലിനെ പറയുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഇബാദത്ത് കൂടിയാണ് നിസ്കാരം. ഈ നിസ്കാരവും അതുപോലെ സ്വലാത്തും റസൂലുള്ളാഹിനോടുള്ള മഹബത്തും വർദ്ധിപ്പിച്ച് നാം എല്ലാവരും ജീവിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, നാളെ വ്യാഴാഴ്ചയാണ്. നാളെ ഉച്ചക്ക് നമുക്കൊരല്പസമയം അധികം വേണമെങ്കിൽ പറയാം. പറഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടി തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ്, പരിപാടിയില്ല. അതിൻ്റെ പിറ്റേന്ന് ശനിയാഴ്ച എല്ലാവർക്കും പെരുന്നാളിൻ്റെ അടുത്ത് ദിവസമായിപ്പോയി. ഇൻഷാല്ലാ നാളെ നമുക്ക് ദുആ ചെയ്യാം. എല്ലാവർക്കും വേണ്ടി ദുആയോടുകൂടി വ്യാഴാഴ്ച റമളാൻ 28 നമുക്ക് നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വതആല
അതിനുള്ള ആഫിയത്ത് നമുക്ക് തരട്ടെ, അള്ളാഹു നമ്മളെ ആയുസ്സിനെ നീട്ടി തരട്ടെ. ഓ ആ തൗബൻ്റെ ഭാഗം അതൊക്കെ എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ തൗബ അതിൻ്റെ അതൊന്നുകൂടി ആവർത്തിച്ച് തൗബ ചെയ്ത് ദുആ ചെയ്ത് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാ. റിയാദിൽ ബിസിനസ് ചെയ്യുന്ന പൊയ്യത്ത് പോയൽ അഷ്റഫ് 100,000 രൂപ മർക്കസിലേക്ക് സംഭാവന നൽകി. അല്ലാ എല്ലാ മാസവും സംഭാവന നൽകാമെന്ന് വാഗ്ദാനവും ചെയ്തു. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്തിലേറ്റി കൊടുക്കട്ടെ, ഈമാനും ഹിദായത്തും ആഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. ആമീൻ. ചേളന്നൂർ അബ്ദുൽ നാസർ 25,000 രൂപ മർക്കത്തിലേക്ക് സംഭാവന തന്നു. ആ മസ്കത്തിലാണുള്ളത്, ഇവിടെ വരാൻ ഇപ്പം വരാൻ പറ്റൂലല്ലോ, വരാതെ അവിടെ നിൽക്കുക. അള്ളാഹു തആല ചെറുപ്പക്കാരന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, എല്ലാ വിഷമങ്ങളും തീർത്ത് കൊടുക്കട്ടെ. ഹുറൈനിലെ റയീസ് ഉമർ കഴിഞ്ഞ വർഷം 4 തക്കാഫുൽ തന്നു, ഈ വർഷവും തുടരുന്നുണ്ട്. ഭാര്യയുടെ രോഗം ശിഫയാവാനും സാലിയായ സന്താനമുണ്ടാവാനും ദുആ. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെയും എല്ലാ അസുഖങ്ങളും മാറ്റിക്കൊടുക്കട്ടെ, ഭാര്യൻ്റെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറയുന്നു കേൾക്കുന്നവരൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വാലിഹായ സന്താനത്തിനെ നൽകുമാറാകട്ടെ. ആമീൻ. ചോനാരി അബ്ദുറഹ്മാൻ പടിക്കൽ ഒരു കുട്ടിയുടെ തക്കാഫിൽ 25,000 രൂപ തന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ. അബ്ദുറഹ്മാൻ പെരുവള്ളൂർ ഒരു കുട്ടിയുടെ തക്കാഫിൽ കാശ് 25,000 രൂപ തന്നു, അള്ളാഹു തആല അദ്ദേഹത്തിനും ബർക്കത്ത് ചെയ്യട്ടെ, ഭാര്യക്കും കുട്ടികൾക്കും കുടുംബത്തിനൊക്കെ ഐശ്വര്യവും ബർക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ. മർക്കസ് സ്കൂളിലെ അസ്മ ടീച്ചർ, സാബിറ ടീച്ചർ ഓരോ കുട്ടികളുടെ തക്കാഫിൽ എടുത്തു. ആ ടീച്ചർമാർ വരെ ഇത് ആലോചിച്ച് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവർക്ക് മക്കളില്ലെങ്കിൽ മക്കളെ കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഹൈറും ബർക്കത്തും ആഫിയത്തും കൊടുക്കണേ അല്ലാ. മൊയ്തീനാജി വേങ്ങര ഒരു കുട്ടിയുടെ തക്കാഫിൽ, അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, അദ്ദേഹത്തിന് ഈമാനും ഹിദായത്തും അള്ളാഹു തആല ഏറ്റിക്കൊടുക്കട്ടെ. ആമീൻ. ഫാത്തിമ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് സലീന പെരുമണ്ണ 5,000 രൂപ മർക്കത്തിലേക്ക് സംഭാവന, അള്ളാഹു തആല സ്ത്രീയുടെ എല്ലാ ഖൈറായ ഉദ്ദേശം പൂർത്തിയായി കൊടുക്കട്ടെ, രോഗത്തിനൊന്നും പെടുത്താതെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. റാഷിദ് ശിവപുരം റിയാദ് 50,000 രൂപ മർക്കത്തിലേക്ക് സംഭാവന, അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറായ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. 1,000,000 ആൾ വയത് കേൾക്കണ്ടല്ലോ, ഈ കേൾക്കണവരൊക്കെ ആമീൻ പറയണേ. റാഷിദ് ശിവപുരം റിയാദ് പറഞ്ഞു. പിന്നെ അളിയന് ജോലി ലഭിക്കാൻ അള്ളാഹു തആല അദ്ദേഹത്തിന് ജോലി ആക്കി കൊടുക്കട്ടെ, എളുപ്പമായി കൊടുക്കട്ടെ. ഒരാൾക്കേ ജോലിയുള്ളൂ, ഒരാൾക്ക് കിട്ടിയില്ല, രണ്ടാൾ പോയിട്ട്. ഇഖ്ബാൽ മൗലവി മണ്ണൂർ പാൽഗർ മുംബൈ 6,000 രൂപ അല്ല 60,000 രൂപ തക്കാഫിലുള്ള മക്കൾ, തക്കാഫിൽ ഗൾഫിലുള്ള മക്കളുടെ ജോലിയിൽ ബറക്കത്ത് ലഭിക്കാനും ആഫിയത്തുള്ള ദീർഘായുസ്സും അള്ളാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് കൊടുക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്സും അള്ളാഹു അദ്ദേഹത്തിന് നമുക്കും തരട്ടെ. അബ്ദുൽ റസാഖ് മുംബൈ 25,000 രൂപ തക്കാഫിൽ മരണപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും മൗഫിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് മൗഫിറത്ത് ചെയ്ത് കൊടുക്കട്ടെ, അവർ ദോഷങ്ങൾ പുറത്തു കൊടുക്കട്ടെ. അബ്ദുൽ റസാഖിൻ്റെ ബിസിനസ്സിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് വഹിക്കാണ്ട് 12 മുഹമ്മദ് കോഹിനൂർ
മുംബൈ 5000 കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നഫീസ ഹജ്ജുമ ചപ്പാരപ്പടവ് 5000 മുത്തുനബിയെ സ്വപ്നത്തിൽ ദർശിക്കാനും ഈമാൻ സലാമത്തായി വരണപ്പെടാനും മക്കളെ ജോലിയിൽ ബർക്കത്ത് ലഭിക്കാനും ദുആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല സാധിപ്പിച്ചു കൊടുക്കട്ടെ, അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ, മുത്തുനബിനെ കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇബ്രാഹിം കറാമ മദീന എക്സ്പോർട്ട് മുംബൈ 25000 തക്കാഫ് ബിസിനസ്സിൽ ബർക്കത്ത് ലഭിക്കാനും മക്കൾ സാലിയാവാനും അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹ് അബ്ദുറഹ്മാൻ കറുവത്തടങ്ക ദമാം ഒരു തക്കാഫുൽ സംഖ്യ ഏൽപ്പിച്ചു 25000. മരണപ്പെട്ട ഉമ്മക്കും മക്കൾ സ്വാലിയാകാനും ഭാര്യയുടെ സുഖപ്രസവത്തിനും അള്ളാഹു തആല തൗഫീഖ് ചെയ്ത് കൊടുക്കട്ടെ. ഭാര്യയുടെ സുഖപ്രസവം അള്ളാഹു നൽകട്ടെ. ബിസിനസ്സിൽ ബർക്കത്ത് അള്ളാഹു തആല ചെയ്ത് കൊടുക്കട്ടെ. ഇരിഞ്ഞാലക്കുട സെൻറ്റ് ജോസഫ് കോളേജിലെ '2015/18 BSc കെമിസ്ട്രി ബാച്ചിലെ 30 കുട്ടികൾ ചേർന്ന് അൽഹംദുലില്ലാ 15000 രൂപ യതീംഖാനയിലേക്ക്. കുട്ടികൾക്ക് നമ്മളെ പ്രസംഗം കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് തരുന്നതാണ്. അള്ളാഹു കുട്ടികൾക്കെല്ലാം നല്ല പഠന പുരോഗതി അള്ളാഹു നൽകട്ടെ. അവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശവും അള്ളാഹു തല പൂർത്തിയാക്കട്ടെ. നിങ്ങൾ വായിക്ക. എല്ലാ ദിവസവും ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന മർക്കസിന്റെ പ്രധാന സഹായി ഓർക്കാട്ടേരി കുഞ്ഞമ്മദാദിയുടെ ഉമ്മ, അവരുടെ ആണ്ട് ദിവസമാണ്. യൂണിറ്റിലുള്ള ഒരു പ്രവർത്തകന്റെ രോഗം പിടിപെട്ടു, പ്രത്യേകം ദുആ ചെയ്യാൻ. അല്ലാഹു പെട്ടെന്ന് ശിഫായി കൊടുക്കട്ടെ. അയൻമുഹാരി യതീംഖാനയിലേക്ക് 31000 രൂപ. 31000 രൂപ. മമ്മൂട്ടിഹാജി വയനാട് 10000 രൂപയും ഒരു മോതിരവും മർക്കസിലേക്ക്. മമ്മൂട്ടിഹാജി അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഐശ്വര്യവും ബർക്കത്തും റാഹത്തും ചെയ്യട്ടെ. ചുങ്കം ഫർണിച്ചർ അബ്ദുറഹ്മാൻ ഹാജി 5000 രൂപ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ആമീൻ. കുട്ടിക്കാട്ടൂരിൽ ലത്തീഫ് മുസ്ലിയായുടെ ഭാര്യയുടെ അസുഖം മാറാൻ സ്വർണ്ണ കൊടുത്തു. ബോംബെയിൽ നിന്ന് ഇഖ്ബാൽ മൗലവി 60000 രൂപ തക്കാഫിൽ ഫണ്ടിലേക്ക്. അള്ളാഹു തആല ഇഖ്ബാൽ സാബ്ഗു ബർക്കത്ത് അതാ ഫർമായ, ബിമാരിയും ക ബിമാർ ശിഫ ഫർമായ, മുസീബത്ത് സെ ബച്നേക്ക് തൗഫീഖ് അതാ ഫർമായ. അള്ളാഹു തആല എല്ലാ തൗഫീഖും ചെയ്തു കൊടുക്കട്ടെ. കുഞ്ഞമ്മദാജിയും അദ്ദേഹം മുഖേന മറ്റുള്ളവരും ചേർന്ന് 32 ലക്ഷ അരി സംഭാവന. അള്ളാഹു മലേഷ്യ ഇന്നലെയും കുറേ അരിയും പൈസയെല്ലാം കിട്ടിയിട്ടുണ്ട്. അതിന് പറമ്പം കിട്ടിയാണ്. അള്ളാഹു തആല അവർക്ക് ബർക്കത്ത് കിട്ടും. കുഞ്ഞമ്മദാജി നമ്മളെ എടുത്ത് തീർക്ക് തൃക്കരിപ്പൂര് ഭാഗത്തുള്ള ആളാണ്, കണ്ണൂർ. അള്ളാഹു തആല അദ്ദേഹത്തിനും കൊടുത്തവർക്കും ഉത്സാഹിച്ചവർക്കൊക്കെ ബർക്കത്ത് കിട്ടെ. പെരുമുഖം അബ്ദുസ്സലാം ബ്രെയിൻ ഹാർട്ട് സംബന്ധമായ രോഗത്തിലാണ്. ഹാർട്ട് സംബന്ധമായ രോഗം അള്ളാഹു ശിഫായി കൊടുക്കട്ടെ. അള്ളാഹു ശിഫായാക്കട്ടെ. തക്കാഫിൽ മെമ്പർമാര് വേർക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ അടുത്ത പല സുഹൃത്തുക്കളും കോവിഡ് രോഗത്തിലാണ്. വേർക്കണം. അള്ളാഹു
അല്ലാഹു തആല അല്ലാത്ത കാഫിർ മെമ്പർമാർക്കും അല്ലാതെ സഹായിക്കുന്നവർക്കും എല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ കോവിഡ് രോഗക്കാർക്കും പെട്ടെന്ന് ശിഫ കൊടുക്കട്ടെ. എനി ആർക്കും അല്ലാഹു തആല രോഗം കൊടുക്കാതിരിക്കട്ടെ. ആമീൻ. നമ്മളെ അവിടുത്തെ സംഘാടകൻ അദ്ദേഹത്തിന്റെയും നമ്മളെ എം ടി കിനാരൂര് അല്ലെ അവരുടെ ഉമ്മയുടെ ആണ്ട് ദിവസമാണ് അബുദാബിയിലാണ്. അവരൊക്കെ സജീവ പ്രവർത്തകരാണ്. വെള്ളക്കിയും വേറെ അള്ളാഹു അവരുടെ ഉമ്മക്ക് നൽകട്ടെ. അള്ളാഹു തആല അവർക്കെല്ലാം ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ജോലിയിൽ നല്ല സ്ഥിരത കൊടുക്കട്ടെ. الحمد لله رب العالمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم إنا نسألك ونتوسل إليك ونتوجه إليك بحبيبك المصطفى محمد صلى الله عليه وسلم وبحقوق سائر الأنبياء والأولياء والصالحين أن تغفر ذنوبنا وذنوب من أوفانا بدعاء ومن عاننا وأن تقضي حوائجنا وحوائج المحتاجين وأن تشفينا وتشفي مرضانا يا أرحم الراحمين يا الله إي برسنغ بريباديك إي بريباترن دوسائي نعمل برين إي دوسنغ للعلام فانغرق نالغرند എന്നും പങ്കെടുക്കുന്നവരുണ്ട്, ഇടക്കിടക്ക് പങ്കെടുക്കുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെയും ഞങ്ങളുടെയും നമ്മളെല്ലാം ബന്ധപ്പെട്ടവരുടെയും സർവ്വ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. ഇപ്പോൾ ലോകത്ത് ഇറങ്ങിയിട്ടുള്ള ഈ വബ എന്ന രോഗം നീ പെട്ടെന്ന് ഉയർത്തിക്കളയണേ അല്ലാഹ്, അതിനെ എടുത്തു കളയണേ അല്ലാഹ്. എല്ലാവർക്കും നീ രക്ഷ നൽകണേ അല്ലാഹ്. ഞങ്ങൾ കോളേജ് തുടങ്ങാനായി, മദ്രസ തുടങ്ങാനായി, സ്കൂള് തുടങ്ങാനായി ഇതൊന്നും തുടങ്ങാൻ സമ്മതിക്കാത്ത വിധത്തിൽ ഇവിടെ കോവിഡ് വന്നിരിക്കുന്നു അല്ലാഹ്. അത് പെട്ടെന്ന് ശിഫയാക്കണേ അല്ലാഹ്. നമുക്കെല്ലാം തുടങ്ങണം അല്ലാഹ്. അല്ലാഹു തആല അത് എളുപ്പാക്കി തരട്ടെ. അല്ലാഹു തആല എളുപ്പാക്കി തരട്ടെ. അല്ലാഹുവേ നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളൊക്കെ വിട്ടണേ അല്ലാഹ്. സ്ഥാപനത്തിൻ്റെ കടങ്ങളും വ്യക്തിപരമായ കടങ്ങളുമെല്ലാം നീ വീട്ടിത്തരണം അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഹയാത്ത് ഒരുപാട് കാലം നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തോടെ നീട്ടിത്തരണേ അല്ലാഹ്. പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാഹ്, പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇനിയും ദർസ് നടത്താനും ഇൽമ് കൂടുതൽ പ്രചരിപ്പിക്കാനും അമൽ ചെയ്യാനും നീ തൗഫീഖ് ചെയ്യണം അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണം അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും നമ്മളെ ഈ മർക്കസ് ഉണ്ടാക്കാൻ സഹായിച്ചവരെയും അല്ലാതെ പഠിക്കുന്ന കാലത്ത് സഹായിച്ചവരും എല്ലാ സ്ഥലത്തും സഹായിച്ച മോമിനിയങ്ങൾ ദുആ കൊണ്ടും അല്ലാതെയും സഹായിച്ച എല്ലാ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ബിജാഹി സയ്യിദന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആന്ദോലനം അത് വിജയിപ്പിച്ച പ്രവർത്തകർക്ക് വേണ്ടി, സാന്ത്വനത്തിന്റെ വളണ്ടിയർമാർക്ക് വേണ്ടി സാന്ത്വനം അത് വല്ലാത്ത പ്രവർത്തനമാണല്ലോ. എല്ലാത്ത സ്ഥലത്തും ചെയ്ത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും മറ്റ് ആസ്പത്രിയിലും എന്ന് വേണ്ട യു എയിലും കുവൈത്തിലും ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും എല്ലാ സ്ഥലത്തും സൗദിയിലും സർവ സ്ഥലത്തും റബ്ബേ നമ്മളെ വളണ്ടിയർമാർ വളരെ സജീവമാണ്. അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവർ ഖിദ്മത്ത് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാഹു അവർക്കൊന്നും ഒരു രോഗവും ഇല്ലാതെ ആക്കണേ അല്ലാഹ്.
അവരൊക്കെ കാക്കടയല്ല തങ്ങളുടെ നേതൃത്വത്തിൽ വയനാട് 33,000 അള്ളാഹുറപ്പിയട്ടെ. തങ്ങൾക്കും കുടുംബത്തിനും അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. ആ സഹായം കൊടുത്തവർക്കൊക്കെ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഞേട്ടനും 4 അംഗങ്ങളും കോവിഡ് രോഗത്തിലാണ്. പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കുടുംബവും കോവിഡ് രോഗത്തിലാണ്. പടച്ച തമ്പുരാനെ പെട്ടെന്ന് ശിവയാക്കണേ അള്ളാ. ആ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ശിവ കൊടുക്കണേ അള്ളാ. ആ കോവിഡ് രോഗം ഞങ്ങളിലേക്കൊന്നും എത്തിക്കല്ലേ അള്ളാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا إنك أنت الغفور الرحيم. اللهم ارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه. സർക്കാരിന്റെ ഉമ്മ വലിയമ്മ യോഗാസന്റെ നിലയിലാണ്. ആശിക്കു സക്കാഫി നമ്മുടെ ഇവിടുത്തെ എന്റെ സെക്രട്ടറിമാരിൽ ഒരാളായ ആശിക്കു സക്കാഫിയുടെ വലിയ ഉമ്മ, ഉമ്മന്റെ ഉമ്മ, ഉമ്മാമാമം പറയും ഞങ്ങളുടെ നാട്ടില്. അമ്മാവത്താര അവരുടെ രോഗം ശിപ്പിയായി കൊടുക്കട്ടെ, ആഭ്യത്ത് കൊടുക്കട്ടെ. മരിക്കാൻ കണക്കാക്കുമ്പോ അമ്മാവത്താര ഈമാൻ സലാമത്താക്കി ആക്രമത്ത് നന്നാക്കി മരിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മളെല്ലാം നമ്മളെ ഇയാളെന്താ വീടർക്ക് അള്ളാഹു തആല നല്ല ആഫിയത്ത് കൊടുക്കട്ടെ, വീടർക്ക് നല്ല സുഖം കൊടുക്കട്ടെ, നല്ല സുഖപ്രസവം കൊടുക്കട്ടെ. അള്ളാഹു തആല നല്ല സ്വാലിഹായ കുട്ടികൾ കൊടുക്കട്ടെ, നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാ വീടൊരു ഗർഭിണിയാണ്, പ്രസവിക്കാൻ എടുത്തിട്ടുണ്ട്. വീടരുന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, പഴയ ഭാഷയാണ്. ഏ